അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അഥവാ അധികാര കൈമാറ്റം എന്നുള്ളതാണ്. എന്താണ് അധികാര കൈമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, ഒരു സംഘടനാ ചട്ടക്കൂടിൽ അധികാരങ്ങളെല്ലാം ഉന്നത തലത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന അവസ്ഥയാണ്. ഈ ഉന്നത തലത്തിൽ മാത്രം എല്ലാ അധികാരങ്ങളും കേന്ദ്രീകരിച്ചാൽ അവർക്ക് എല്ലാ കാര്യങ്ങളും മുഴുവനായും നിയന്ത്രിക്കാൻ അവർക്കൊണ്ട് സാധിച്ചു കൊള്ളണമെന്നില്ല. വലിയ സ്ഥാപനമാണെങ്കിൽ ഒരാൾക്കോ രണ്ടാൾക്കോ മുഴുവൻ കാര്യങ്ങളും നോക്കി നടക്കുക എന്ന് പറയുന്നത് അവർക്ക് എല്ലായിടത്തും എത്തിച്ചേരാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കുകയും അവരുടെ വർക്ക് ലോഡ് വളരെയധികമാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായും വളരെ പ്രധാനമായ കാര്യങ്ങൾ മാത്രം കൈവശം വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ താഴേക്കിടയിലേക്ക് കൈമാറാൻ അവർ നിർബന്ധിതരാകും. കൈമാറിയെങ്കിൽ മാത്രമേ അവർക്ക് അവരുടെ വർക്ക് ലോഡ് കുറയുകയുള്ളൂ. അവർക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ കൊടുക്കുന്നതിനും അപ്രധാനമായ കാര്യങ്ങൾ താഴേക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് മാത്രമേ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ അധികാരങ്ങൾ കൈമാറുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമായി മാറും. അധികാര കൈമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരത്തെ താഴേക്കിടയിലേക്ക് വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞാൽ സുപ്പീരിയറിൽ നിന്നും സബോർഡിനേറ്റ്സിലേക്ക് ഈ അധികാരങ്ങളെ കൈമാറുക എന്നുള്ളതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അധികാരങ്ങൾ താഴേക്കിടയിലേക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും താഴേക്കിടയിലേക്ക് വിട്ടുകൊടുക്കുമ്പോൾ മേലധികാരികൾ കൂടുതൽ ഫ്രീ ആവുകയും അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നതിന് വേണ്ടി സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സംവിധാനം രണ്ട് വിധത്തിൽ അവർക്ക് സഹായകരമാണ്. ഒന്ന്, അവരുടെ വർക്ക് ലോഡ് ഒരുപാട് കുറയുകയും ചെയ്യും, അവർക്ക് പ്രധാനപ്പെട്ട മേഖലകളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇതേപോലെ ഇത് ഈ സബോർഡിനേഷനും ഒരുപാട് മെച്ചങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ അധികാരങ്ങൾ ലഭിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശങ്ങൾ അധികാരങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്കും വളരാനുള്ളൊരു അവസരം അവിടെ ഉണ്ടാവണം. അവരുടെ ഈ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരം അവർക്ക്, അവരുടെ സ്വയമായൊരു വികസനം അവർക്കവിടെ സാധ്യമാവുകയും അവർക്ക് സ്ഥാപനത്തിനൊരു വിശ്വസിച്ച് ഏൽപ്പിക്കൊരു ജോലി ഏൽപ്പിക്കുമ്പോൾ അവർക്ക് അവരുടെ ജോലിയിൽ ഒരു സംതൃപ്തി ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാണ് ഈ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി കൊണ്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള മെച്ചങ്ങൾ. അപ്പോൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അധികാര കൈമാറ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സുപ്പീരിയറിൽ നിന്ന് സബോർഡിനേറ്റ്സിലേക്കുള്ള അധികാരത്തിൻ്റെ ഒരു ഒഴുക്കിനെയാണ് നമ്മൾ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാരങ്ങൾ കൈമാറുക, കൊടുക്കുക എന്നർത്ഥം. അപ്പോൾ ഇത് എല്ലാ സംഘടനയും നിർബന്ധമായി ചെയ്യേണ്ടുന്നൊരു കാര്യം കൂടിയാണ് നമ്മൾ പറഞ്ഞു. കാരണം എല്ലാ അധികാരങ്ങളും ഉന്നത തലത്തിൽ മാത്രം ഇരുന്നു കഴിഞ്ഞാൽ അത് ഉന്നത തലത്തിന് ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കുകയും അവരുടെ വർക്കിലൂടെ ഒരുപാട് അധികമാവുകയും ചെയ്യും. അപ്പോൾ കാര്യശേഷിയിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികാരങ്ങളെങ്കിലും താഴേക്കിടയിലേക്ക് സബോർഡിനേഷനെ കൈമാറുന്ന അവസ്ഥ ഉണ്ടാവണം എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി എലമെൻറ്റ്സ് ഓഫ് ഡെലിഗേഷൻ, അധികാര കൈമാറ്റത്തിൻ്റെ വിവിധ ഘടകങ്ങൾ, ഡെലിഗേഷൻ്റെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെ നോക്കാം. മൂന്ന് ഘടകങ്ങളാണ് അതിനുള്ളതെന്നാണ് പറയുക. ഒന്ന്, അതോറിറ്റി അഥവാ അധികാരം. എന്താണ് അധികാരം? ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനുള്ള അവകാശമാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കാര്യം ചെയ്യാനുള്ള നമുക്ക് അവകാശം നമുക്ക് ലഭിക്കുന്നതിനാണ്, ആ ആക്ഷൻ ചെയ്യുന്നതിനുള്ള അവകാശം നമുക്ക് ലഭിക്കുന്നതാണ് അതോറിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾക്ക് അതോറിറ്റി ഇല്ല എങ്കിൽ അയാൾക്ക് ഒരു പ്രത്യേക കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. അധികാരം ഇല്ലെങ്കിൽ ഒരു കാര്യം അവിടെ ചെയ്യാൻ കഴിയില്ല. അധികാര കൈമാറ്റത്തിൽ അധികാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്യുക, പ്രത്യേക കാര്യങ്ങൾ ചെയ്യാനുള്ള അവകാശം താഴേക്കിടയിലേക്ക് കൊടുക്കുമ്പോൾ മാത്രമേ അവർക്ക് ആ ജോലി ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അധികാര കൈമാറ്റത്തിൽ അധികാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു സ്കാലർ ചെയിനിൽ ഓരോരുത്തരുടെയും അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും വളരെ ക്ലിയറായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്, നമ്മൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ ഈ അധികാരങ്ങൾ കിട്ടുന്ന ആൾക്ക്, അധികാരങ്ങൾ കിട്ടുന്നതിന് ശേഷം മാത്രമേ ആ അവർ ഉദ്ദേശിക്കുന്ന ജോലി എന്താണോ അത് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതാണ്
അധികാരം എന്ന് പറയുന്നത്. അപ്പോൾ അധികാരം ഉന്നത തലത്തിൽ നിന്ന് താഴേക്കിടയിലേക്കാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ ഉന്നതത്തിൽ നിന്ന് താഴേയിലേക്കാണ് അധികാരങ്ങൾ കൈമാറുന്നത്. ടോപ്പ് ലെവലിൽ നിന്ന് അതിന് മിഡിലേക്കാണ് അവിടെ നിന്ന് താഴത്തേക്ക് കൈമാറും. അങ്ങനെ അധികാരത്തിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഉന്നത തലത്തിൽ നിന്നും താഴേക്കിടയിലേക്കാണ് ഒഴുകുന്നത് എന്നാണ് അതിൻ്റെ ക്രമം അങ്ങനെയാണ് എന്നർത്ഥം. ഇതാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനുള്ള അവകാശങ്ങൾ ലഭിക്കുന്നതിനാണ് അധികാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പോൾ അധികാരം കഴിഞ്ഞ അടുത്തത് ഉത്തരവാദിത്തം. നമുക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ആ കാര്യം ചെയ്യുന്നതിനുള്ള നമ്മുടെ ബാധ്യതയാണ് അത് ഉത്തരവാദിത്തം അഥവാ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അധികാരം മാത്രം കിട്ടി ഉത്തരവാദിത്തം കിട്ടാതിരുന്നു കഴിഞ്ഞാൽ നമ്മൾ മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലേക്ക്. കാരണം യാതൊരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ അധികാരം കൊടുക്കുന്ന അതേ അളവിൽ തന്നെ ഉത്തരവാദിത്വം നമ്മൾ കൊടുക്കണം. ഒരു പ്രത്യേക കാര്യം നമ്മൾ ചെയ്യാൻ അധികാരം കൊടുക്കുമ്പോൾ അത് ചെയ്യാൻ അവർക്ക് ബാധ്യത സൃഷ്ടിക്കുന്നതിനാണ് നമ്മൾ റെസ്പോൺസിബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അധികാരത്തിൻ്റെ അതേ അളവിൽ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ ഉത്തരവാദിത്തം താഴെക്കിടയിൽ നിന്ന് മേലേക്കാണ് ഒഴുകുന്നത് എന്ന് പറഞ്ഞാൽ ആരാരോട് ഉത്തരവാദിത്തം പറയണം? ഇപ്പോൾ താഴെക്കിടയിലുള്ള ആൾ ഉത്തരവാദിത്തം ചെയ്തില്ല എങ്കിൽ ഉത്തരവാദി ഉത്തരം പറയേണ്ടത് മേലേക്കാണ്. അദ്ദേഹത്തിൻ്റെ മേലധികാരിയോടാണ് മറുപടി പറയേണ്ടത്. അദ്ദേഹം മറുപടി പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ മേലധികാരിയോടാണ്. അപ്പോൾ ഈ ഉത്തരവാദിത്തം എപ്പോഴും മേലേക്കാണ് ഒഴുകുന്നത് നമ്മൾ പറയും. അധികാരം താഴേക്കായിരുന്നു കൊടുത്തിരുന്നത്. നമ്മൾ പറഞ്ഞു മേലധികാരി താഴേക്ക് കൊടുക്കും, അദ്ദേഹം അതിന് താഴേക്ക് അധികാരം കൊടുക്കും, അങ്ങനെയാണ് കൊടുക്കുക. എന്നാൽ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് മേലേക്കാണ്. നമ്മൾ ഉത്തരവാദി ആരോടാണ് ഉത്തരവാദി പറയേണ്ടത് വെച്ചാൽ നമ്മുടെ മേലധികാരി ആരാണോ അവരോടാണ് നമ്മൾ മറുപടി പറയേണ്ടത്. അതാണ് ഉത്തരവാദിത്തം മേലേക്കാണ് പോകുന്നതെന്ന് നമ്മൾ പറയാം. ഉത്തരവാദിത്തത്തിന് വേറെ പ്രത്യേകതയുണ്ട്. നമ്മൾ അധികാരം മാത്രമേ കൈമാറാൻ പറ്റുകയുള്ളൂ. ഉത്തരവാദിത്തം ആ അധികാരം കൈമാറുന്ന വ്യക്തിയിലും ഉത്തരവാദിത്തം നിലനിൽക്കും. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു മാനേജർ അദ്ദേഹത്തിനൊരു പ്രത്യേക ജോലി താഴേക്കിടയിലേക്ക് വിട്ടുകൊടുത്തു, അധികാരവും ഉത്തരവാദിത്വം കൊടുത്തു. ഈ അധികാരവും ഉത്തരവാദിത്തം ആ പ്രത്യേക ജോലിക്ക് നമ്മൾ താഴേക്കിടയിൽ കൊടുത്തു കഴിഞ്ഞാലും ഈ മാനേജർക്ക് മേലെ നിന്ന് അസൈൻ ചെയ്ത ജോലി ആയതുകൊണ്ട് ഈ ആ ജോലി ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഈ മാനേജറിലും കൂടി നിലനിൽക്കും. അല്ലാതെ താഴേക്കിടയിലേക്ക് കൊടുത്തു അവർ മാത്രമാണ് ഉത്തരവാദി, ഞാനൊന്നും അറിയില്ല എന്ന ഭാവം അവിടെ നടക്കില്ല. കാരണം അധികാരങ്ങളെ കൈമാറാൻ സാധിക്കുന്നുള്ളൂ. നമുക്ക് ഉത്തരവാദിത്തങ്ങൾ ആ കൊടുക്കുന്ന കൈമാറുന്ന ആളിലും നിലനിൽക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഉത്തരവാദിത്തം നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിനുള്ള അവകാശമാണ് ചെയ്യുന്നതിനുള്ള ബാധ്യതയാണ് ഉത്തരവാദിത്തം. അത് ചെയ്തില്ലെങ്കിൽ മറുപടി പറയേണ്ടുന്നൊരു അവസ്ഥയ്ക്കാണ് നമ്മൾ ഉത്തരവാദിത്തം എന്ന് പറയുക. ഈ ഉത്തരവാദിത്തം അധികാരം പോലെ കൈമാറാവുന്ന ഒന്നല്ല. അധികാരം കൈമാറുന്നതോടുകൂടി ഉത്തരവാദിത്തം കൈമാറുന്നില്ല. ഉത്തരവാദിത്തം താഴേക്കിടയിലേക്ക് ഉത്തരവാദിത്തം കൈമാറുമെങ്കിൽ പോലും ആ ഉത്തരവാദിത്തം സ്വയവും നിലനിൽക്കുന്ന അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ താഴേക്കിടെ അധികാരം കൊടുത്ത് അവർക്ക് ഉത്തരവാദിത്തം കൊടുക്കുന്നു. ഉത്തരവാദിത്തം അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് ഉത്തരവാദിത്തം മുഴുവനായി അങ്ങോട്ട് പോകുന്നു എന്നല്ല അർത്ഥം. ആ ഏൽപ്പിച്ച് കൊടുക്കുന്ന ആൾക്ക് ഉത്തരവാദിത്തം ഉണ്ട്. അതേപോലുള്ള ഉത്തരവാദിത്തം ആരാണോ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആ വ്യക്തി അവർക്കും അതിൻ്റെ ഉന്നത മേലധികാരിക്കും ആ ഉത്തരവാദിത്തം നിലനിൽക്കുന്നു എന്നാണ് നമുക്ക് പറയാനുള്ളത്. അടുത്തത് അക്കൗണ്ടബിലിറ്റി അഥവാ കണക്ക് പറയൽ. നമ്മൾ പറഞ്ഞ ആദ്യം അധികാരം കൊടുത്തു, അതിനൊപ്പം ഉത്തരവാദിത്തം കൊടുത്തു. ഉത്തരവാദിത്തം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യാനുള്ള ബാധ്യത. അത് ബാധ്യത സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരുന്നതാണ് അക്കൗണ്ടബിലിറ്റി അഥവാ കണക്ക് പറയൽ എന്നർത്ഥം. അതായത് നമ്മളുടെ ആ ഫൈനൽ ഔട്ട്കം, നമ്മൾ എന്താണോ ആ ജോലി ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുത്തത് അതിൻ്റെ ഫൈനൽ ഔട്ട്കം, അതിൻ്റെ റിസൾട്ട്, ആ റിസൾട്ടിന് നമ്മൾ മറുപടി പറയേണ്ടുന്ന അവസ്ഥയ്ക്കാണ് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഏൽപ്പിച്ച ജോലി ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എത്രത്തോളം ചെയ്തു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തില്ല എന്നുള്ളതിന് മറുപടി പറയേണ്ട ബാധ്യതയല്ല ഇവിടെ ഉദ്ദേശിച്ചത്. ബാധ്യത എന്ന് പറഞ്ഞാൽ നമുക്ക് ബാധ്യതപ്പെട്ട കാര്യമാണ്. ആ ബാധ്യതപ്പെട്ട കാര്യങ്ങൾ ചെയ്തില്ല എങ്കിൽ അത് നമ്മൾക്ക് എങ്ങനെ കണക്ക് പറയണം, എന്തുകൊണ്ട് ചെയ്തില്ല അതിനുള്ള കണക്ക് നമ്മൾ പറയേണ്ട അവസ്ഥയ്ക്കാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാധ്യതയിൽ നിന്നാണ് കണക്ക് പറയേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ബാധ്യത ഇല്ലെങ്കിൽ കണക്ക് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു, നമുക്ക് 900 പ്രൊഡ്യൂസ് ചെയ്തുള്ളൂ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള കണക്ക് നമ്മൾ അതിൻ്റെ കാര്യങ്ങൾ അവിടെ അവതരിപ്പിക്കണം. അതാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അക്കൗണ്ടബിലിറ്റിയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഉത്തരവാദിത്തം റെസ്പോൺസിബിലിറ്റി പോലെ ഇതും കൈമാറാവുന്ന ഒന്നല്ല. ഒരു മേലധികാരി കീഴ്ജീവനക്കാരന് അധികാരവും ഉത്തരവാദിത്വം കൊടുത്തു, അക്കൗണ്ടബിലിറ്റിയും സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് കിട്ടും. എങ്കിലും ഈ മേലധികാരിക്കും ഈ പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അധികാരവും അല്ലെ ഉത്തരവാദിത്വവും ഉണ്ട്, അക്കൗണ്ടബിലിറ്റിയുണ്ട്. അപ്പോൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞത് കൈമാറാവുന്ന അവസ്ഥയല്ല, അത്
സ്വയം നിലനിൽക്കുന്ന ഒരു അവസ്ഥയും കൂടിയാണ്. അത് വേറെ ആൾക്ക് കൈമാറും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയല്ല എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്ത വ്യക്തി ചെയ്തില്ലെങ്കിൽ അതിൻ്റെ കണക്ക് പറയാം, അദ്ദേഹം നമ്മോട് കണക്ക് പറയണം, നമ്മൾ നമ്മുടെ മേലേക്കും കണക്ക് പറയേണ്ട അവസ്ഥയാണ് അതിൻ്റെ. അതാണ് അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ ബാധ്യത നിറവേറ്റാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ അവർക്ക് തന്നെ ആൻസറബിലിറ്റി, നമ്മളതിനെ കണക്ക് പറയേണ്ടുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഒഴുകുന്ന എങ്ങോട്ടാണ്, അവൻ്റെ ഫ്ലോ എങ്ങോട്ടാണ്, ടോപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ താഴേക്കിടയിൽ നിന്ന് മേലേക്കാണ് അതിൻ്റെ ഒഴുക്ക് എന്ന് പറഞ്ഞു. അക്കൗണ്ടബിലിറ്റിയുടെ ഒഴുക്കും എന്ന് പറഞ്ഞാൽ മേലേക്കാണ് നമ്മൾ കണക്ക് പറയേണ്ടത്. നമ്മൾ ചെയ്തില്ലെങ്കിൽ നമ്മുടെ മേലധികാരിയോട് നമ്മൾ കണക്ക് പറയണം, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേലധികാരിയോട് കണക്ക് പറയണം. അതാണ് അക്കൗണ്ടബിലിറ്റിയുടെ ഫ്ലോയും മേലൊക്കെയാണെന്ന് പറയാൻ കാരണം. ഇത് നമ്മൾ പറഞ്ഞു, ഒരു സബോർഡിനേറ്റ് അദ്ദേഹത്തിൻ്റെ ബാധ്യതയ്ക്കനുസരിച്ചുള്ള അക്കൗണ്ടബിലിറ്റി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനോട് പറയണം. എന്തുകൊണ്ട് ചെയ്തില്ല അല്ലെങ്കിൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം അക്കൗണ്ടബിളാണ് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറിനോട്. ഇനി ആ സുപ്പീരിയറിന് അദ്ദേഹത്തിൻ്റെ സുപ്പീരിയറുണ്ടായിരിക്കും, അവരോടും കണക്ക് പറയണം. കാരണം ഈ നമ്മൾ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുത്ത ജോലി കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിനും കൂടി അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് അക്കൗണ്ടബിലിറ്റിയും കൈമാറാവുന്ന ഒന്നല്ല എന്ന് പറഞ്ഞു. ഫൈനൽ ഔട്ട്കംസിന് ഉള്ള അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞത് ഓരോരുത്തർക്കും ഉണ്ട്. അവർ ആരാണോ അവരെ ഏൽപ്പിച്ചു കൊടുത്ത അവർക്ക് മാത്രമല്ല, ഇവർക്കും എൻ്റെ അക്കൗണ്ടബിലിറ്റി ഉണ്ട് എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസങ്ങൾ, മൂന്ന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നോക്കും. വീണ്ടും ഒരു വിഷയമായിട്ട് നമ്മൾ കണ്ടുമുട്ടും. നന്ദി.